ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഫ്ലോറൻസ് അക്കാഡമി. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യക്കാർക്ക് ഒരു സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. ഇന്ത്യയെ യു കെ റെഡ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനി ഇന്ത്യ യു കെയുടെ ആംബർ ലിസ്റ്റിലായിരിക്കും. ആംബർ ലിസ്റ്റ് എന്ന് പറയുന്നത് റെഡ് ലിസ്റ്റിന്റെ താഴെയുള്ള ഒരു ലിസ്റ്റാണ്, അതേസമയം ഗ്രീൻ ലിസ്റ്റ് ആയിട്ടുമില്ല. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 8-ാം തീയതി ഈ വരുന്ന ഞായറാഴ്ച പുലർച്ചെ 4 മണി മുതലാണ് ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ നിന്നും ആംബർ ലിസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഞായറാഴ്ച മുതൽ വിസിറ്റിംഗ് വിസയിലും ജോബ് വിസയിലും വർക്ക് വിസയിലും എല്ലാം ആളുകൾക്ക് യു കെയിലേക്ക് പോകാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഒപ്പം തന്നെ കൂടുതൽ വിമാന സർവീസുകളും അടുത്ത് തന്നെ യു കെയിലേക്ക് ആരംഭിക്കുന്നതായിരിക്കും. ഈ റെഡ് ലിസ്റ്റിൽ നിന്നും ഇന്ത്യയെ ആംബർ ലിസ്റ്റിലേക്ക് മാറ്റിയതിൻ്റെ മറ്റൊരു പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇന്ത്യ പ്രസന്റ്ലി റെഡ് ലിസ്റ്റിലായിരുന്നതുകൊണ്ട് ട്രാവൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ഒപ്പം തന്നെ എങ്ങാനും നമുക്ക് യു കെയിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമായിരുന്നു. നമുക്കറിയാം അതിന് ഒരുപാട് ചിലവ് വരും. ഇപ്പം നമുക്ക് ഈ റെഡ് ലിസ്റ്റിൽ നിന്നും ആംബർ ലിസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടതുകൊണ്ട് നമുക്കിനി ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമല്ല, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഹോം ക്വാറന്റൈൻ ചെയ്താൽ മതി 10 ദിവസത്തേക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം എമൗണ്ട് ഈ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇന്ത്യയിൽ നിന്നും യു കെയിലേക്ക് ഈ ഞായറാഴ്ച മുതൽ പോകാൻ ആവശ്യമായിട്ടുള്ള റൂൾസ് നോക്കാം. യു കെയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ, ദാറ്റ് മീൻസ് വിത്തിൻ മിനിമം 3 ഡേയ്സ് ബിഫോർ ട്രാവലിംഗ് ടു യു കെ, അതായത് യു കെയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ COVID-19 ടെസ്റ്റ് എടുത്തിരിക്കണം, അത് നെഗറ്റീവ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ യു കെയിൽ എത്തി അവിടെ വിമാനം ഇറങ്ങിയതിന് ശേഷം COVID-19 ടെസ്റ്റ് ചെയ്യാൻ ബുക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഒരു പാസഞ്ചർ ലൊക്കേറ്റർ ഫോമും നമ്മൾ ഫില്ല് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് യു കെയിൽ എത്തിയതിന് ശേഷം അന്ന് തന്നെയോ അല്ലെങ്കിൽ മാക്സിമം പിറ്റേ ദിവസം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും COVID-19 ടെസ്റ്റ് ചെയ്യണം, അത് നെഗറ്റീവ് ആയിരിക്കണം. നമുക്ക് ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ട, ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കാവുന്നതാണ്. 10 ദിവസത്തേക്കാണ് ഹോം ക്വാറന്റൈൻ. അതേസമയം തന്നെ 8-ാമത്തെ ദിവസത്തിന് ശേഷമോ വീണ്ടും ഒരു COVID-19 ടെസ്റ്റും കൂടി ചെയ്യണം, അത് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഹോം ക്വാറന്റൈൻ അവസാനിപ്പിക്കാവുന്നതുമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാത്രമല്ല ഇന്ത്യക്ക് പുറമെ UAE, സൗദി, ഖത്തർ, USA അങ്ങനെ മറ്റ് പല രാജ്യങ്ങളെയും യു കെ ഇപ്പോൾ റെഡ് ലിസ്റ്റിൽ നിന്നും ആംബർ ലിസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഹോം ക്വാറന്റൈനും ആവശ്യമില്ലാത്ത ചില വിഭാഗം കാറ്റഗറീസ് ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ബാധകമായിട്ടുള്ളതല്ല. സപ്പോസ് ഒരാൾ യു കെയിൽ നിന്നും ഫുള്ളി വാക്സിനേറ്റഡ് ആണ് എങ്കിൽ, ഒപ്പം അയാളൊരു യു കെ റെസിഡൻ്റ് ആണെങ്കിൽ അയാൾക്ക് ഹോം ക്വാറന്റൈൻ നിർബന്ധമില്ല. പക്ഷെ അതേസമയം യു കെയിൽ എത്തിയതിനു ശേഷം 2-ാമത്തെ ദിവസമുള്ള COVID-19 ടെസ്റ്റ് നിർബന്ധമാണ്. ഒപ്പം തന്നെ യു കെ സിറ്റിസൺ ആണ്, ഒപ്പം 18 വയസ്സിന് താഴെയുള്ള ആളുകളാണെങ്കിലും അവർക്ക് ഹോം ക്വാറന്റൈൻ നിർബന്ധമില്ല. ഒപ്പം തന്നെ യു കെ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള വാക്സിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും 2 ഡോസ് വാക്സിൻ എടുത്ത് മിനിമം 14 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്കും ഹോം ക്വാറന്റൈൻ നിർബന്ധമില്ല. പക്ഷെ നമുക്കറിയാം ഇന്ത്യയിലെ കോവാക്സിൻ ആയാലും സ്പുട്നിക് ആയാലും ഈവൻ കോവിഷീൽഡ് വരെ ഇപ്പോഴും യു കെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് യു കെയിലേക്ക് പോകുന്നവർ കൃത്യമായിട്ട് നമ്മളുടെ ഈ കോവിഡ് ഗൈഡ് ലൈൻസ്, ആംബർ ലിസ്റ്റിൽ ഉള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അതായത് യു കെയിലേക്ക് പുറപ്പെടുന്നതിന് 72 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ള COVID-19 നെഗറ്റീവ് റിസൾട്ട് വേണം. യു കെയിലെത്തിയതിന് ശേഷം അന്ന് തന്നെയോ 2-ാമത്തെ ദിവസമോ COVID-19 ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആവണം. ഒപ്പം തന്നെ 10 ദിവസത്തെ ഹോം ക്വാറന്റൈനിൽ നമ്മൾ പ്രവേശിക്കണം. അതിനുശേഷം 8-ാമത്തെ ദിവസമോ
അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസമോ നമ്മൾ വീണ്ടും കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആവണം. ആ മൂന്നാമത്തെ ടെസ്റ്റിലും കോവിഡ് നയൻറ്റീൻ റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഹോം ക്വാറന്റൈനും അവസാനിപ്പിക്കാം. സോ ഇനി നമുക്ക് ഇപ്പോ അടുത്ത ആഴ്ച മുതൽ കൂടുതൽ എളുപ്പത്തിൽ യു കെയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ കൂടുതൽ വിമാന സർവീസുകളും നെക്സ്റ്റ് വീക്ക് മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജോബ് വിസയിലും വർക്ക് വിസയിലും വിസിറ്റിംഗ് വിസയിലും യു കെയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ സഹായകമാണ്. ഒപ്പം തന്നെ യു കെയിൽ ഇപ്പൊ പ്രസന്റ്ലി കോവിഡുകളൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും യു കെയിൽ യു കെയുടെ ഉള്ളിലുള്ള ട്രാവൽ ആയാലും ഇപ്പോ വലിയ കുഴപ്പങ്ങളില്ലാതെ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിലും കാര്യങ്ങൾ വലിയ പ്രശ്നമില്ലാതെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ അടുത്ത് തന്നെ ഇന്ത്യനെ ആംബർ ലിസ്റ്റിൽ നിന്നും ഗ്രീൻ ലിസ്റ്റിലേക്ക് അധികം വൈകാതെ മാറ്റുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. Wish you all success. Thank you.